വെൽക്കം ബാക്ക് ടു റിൻസീസ് കുക്സ് ആൻഡ് വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റോ ഒന്നുമല്ല, അപ്പോൾ എൻ്റെ അറിവുകൾ വെച്ച് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫേസിൽ ഒരു CTM എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷൻസ് ആണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വണ്ണായിട്ട് നമുക്ക് ഫേസ് ഒന്ന് ക്ലീൻസ് ചെയ്തിരിക്കണം. അതിനായിട്ട് അലോവെരയുടെ ഫേസ് വാഷാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും ഒരു ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, അതിനുശേഷം നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഫേസ് വാഷ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നോർമൽ വാട്ടറിലും അതുപോലെ തന്നെ ഞാൻ നല്ല കോൾഡ് വാട്ടറിലും കൂടെയാണ് കേട്ടോ ഒന്ന് ഫേസ് വാഷ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ കോൾഡ് വാട്ടറിലൊക്കെ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ആണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. അതിനുശേഷം പ്ലമ്മിൻ്റെ ഒരു ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടോണർ ഗ്രീൻ ടീ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരം റോസ് വാട്ടർ ആയാലും അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മളിതൊന്നും സ്പോഞ്ചോ ബ്രഷോ ഒന്നും യൂസ് ചെയ്തിട്ടൊന്നുമല്ല, നമ്മുടെ ഹാൻഡ് തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ ടോണറും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 സെക്കൻഡ് ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടി വെയിറ്റ് ആക്കിയതിന് ശേഷം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് മോയ്സ്ചറൈസിങ് ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മോയ്സ്ചറൈസിങ് ക്രീം നിവ്യയുടെയാണ്. അപ്പോൾ നിവ്യയുടെ മോയ്സ്ചറൈസിങ് ക്രീമും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ CTM എന്ന് പറയുന്ന ഒരു 3 പ്രോസസ്സ് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലി ആണ് കേട്ടോ. അപ്പം എൻ്റെ ഫേസിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫെയർ ആൻഡ് ലവ്ലി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ക്രീം സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ ക്രീം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതേ ഇവിടെ ഫെയർ ആൻഡ് ലവ്ലി ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ അതുകൂടെ ഒന്ന് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫേസിൽ ഫെയർ ആൻഡ് ലവ്ലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇബ കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിനി ഏത് ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷനാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതുപോലെ ഒരു നമ്മുടെ സ്പോഞ്ചിലേക്ക് നമ്മൾ കുറച്ച് ഫൗണ്ടേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ നെക്കിലും അതുപോലെ തന്നെ ഫേസിലും നമ്മളുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മളൊരു മോയ്സ്ചറൈസിങ് ആണ് കേട്ടോ ചെയ്യുന്നത് ലിപ്പിന്. അപ്പോൾ നമ്മൾ നിവ്യയുടെ ഒരു ലിപ് ബാമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇനിയൊന്ന് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഐബ്രോയും കൂടി ഒന്ന് നമുക്കിനി ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഐബ്രോ ഒന്ന് ഫില്ലാക്കിയതിന് ശേഷം ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ച് നമ്മളൊന്ന് ഷേപ്പോടെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഇബാ കോസ്മെറ്റിക്സിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നമ്മൾ ചീക്കിലും അതുപോലെ തന്നെ നമ്മുടെ നോസിൻ്റെ സൈഡിലും ആയിട്ട് നമ്മളൊന്ന് കോണ്ടോറിങ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ നോസിൻ്റെ സൈഡിലും അതുപോലെ തന്നെ നമ്മുടെ ചീക്കിൻ്റെ സൈഡിലും ആയിട്ടും ഈ ഒരു ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലഷിന് പകരമായിട്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു നമ്മുടെ ഫിംഗർ യൂസ് ചെയ്തുകൊണ്ടിട്ട് തന്നെ ഞാനൊന്ന് സ്പ്രെഡൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ദേ നമ്മൾ കോണ്ടോറിങ്ങും കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പൗഡർ ഉണ്ടല്ലോ അതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, കോമ്പാക്റ്റ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് കോമ്പാക്റ്റ് പൗഡർ ആണ് അപ്ലൈ ചെയ്യാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പം നമ്മുടെ നോർമൽ പൗഡർ തന്നെയാണ് എടുത്തിരിക്കുന്നത് എൻഷാൻറ്ററിൻ്റെ. അപ്പോൾ അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഓർത്തത് നമ്മൾ ഐ ഷാഡോ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിനി ഐ ഷാഡോ ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ CP20സിൻ്റെ ഈ ഒരു മേക്കപ്പ് ബോക്സിൽ നിന്നിട്ടുള്ള ഒരു ഐ ഷാഡോ ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ക്രീം കളറാണ് കേട്ടോ ഞാൻ ആദ്യം ബേസ് ആക്കിയിട്ട് നമുക്ക് ഐ ഷാഡോ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പിന്നെ ഒരു ജെൽ ടൈപ്പിലുള്ള ഒരു നമ്മുടെ ബ്രൗൺ കളറ് ബ്രൗൺ അല്ല ഒരു റെഡിഷ് കളറിലുള്ള ഒരു ഐ ഷാഡോയും കൂടെ നമ്മളൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഐ ഷാഡോസും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളെടുത്തിരിക്കുന്നത് ഗുഡ് വൈബ്സിൻ്റെ കാജലാണ് കേട്ടോ, കാജൽ സ്റ്റിക്കാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് കണ്ണിൻ്റെ അടിഭാഗത്തായിട്ടൊന്ന് ഇനി നമുക്കൊന്ന് വരച്ചു കൊടുക്കണം.
പിന്നെ നമ്മൾ ഐലൈനർ ആണ് കേട്ടോ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കളർ സെൻസിൻ്റെ ഐലൈനറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ വാട്ടർ പ്രൂഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഐലൈനറും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഐലൈനറും എഴുതി കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി നമ്മളൊരു മസ്കാരയാണ് കേട്ടോ ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാൻഡിൻ്റെ നെയിം മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കുറേ നാളുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മസ്കാരയാണ്. അപ്പോൾ അതിൻ്റെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഐ മേക്കപ്പും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്കിനി ഒന്ന് ലിപ്പ് മേക്കപ്പ് ചെയ്യാം. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ലിപ്പിനൊരു മോയ്സ്ചറൈസിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ നിവ്യയുടെ ലിപ് ബാം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു മാറ്റ് ഷെയ്ഡാണ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ലിപ് ലൈനർ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ലിപ് ലൈനർ ഒന്നും വരയ്ക്കുന്നില്ല. അപ്പം ഇനി നമുക്ക് ലിപ്സ്റ്റിക്കും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം. അങ്ങനെ നമ്മളത് ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് നമ്മുടെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളുടെ ആ ഒരു ഫൈനൽ ലുക്ക് നമുക്കിനി ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കോസ്റ്റ്യൂം. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ഷോപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ചുരിദാറാണ് പിന്നെ ഹെയർ നമ്മളിതുപോലെ ഒന്ന് സ്ട്രൈറ്റനിങ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ മേക്കപ്പ് ട്യൂട്ടോറിയൽ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റോ ഒന്നുമല്ല. അപ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടിട്ട് ഞാനൊന്ന് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ വീഡിയോകൾ കാണുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി.